കോൺഗ്രസ് വിടാനൊരുങ്ങി പി എസ് പ്രശാന്ത് കേരളത്തിലെ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾക്ക് കാരണക്കാരൻ കെ സി വേണുഗോപാൽ എന്ന് പി എസ് പ്രശാന്ത് പറയുന്നു കെ സി വേണുഗോപാലിന്റെ പ്രവർത്തനങ്ങൾ സംശയാസ്പദമെന്നും രാഹുൽ ഗാന്ധിക്ക് അയച്ച കത്തിൽ പരാമർശമുണ്ട് കെ സി വേണുഗോപാൽ ബി ജെ പി ഏജന്റാണെന്നും പരാമർശത്തിൽ കൂടുതൽ വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നു പരസ്യ പ്രതികരണത്തിന്റെ പേരിൽ പാർട്ടി സസ്പെൻഡ് ചെയ്ത കെ പി സി സി സെക്രട്ടറിയാണ് പി എസ് പ്രശാന്ത് തിരുവനന്തപുരത്ത് നിന്ന് അല്ലമീൻ നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ചേരുന്നു ഗുഡ് മോർണിംഗ് അല്ലമീൻ പറയൂ വിവരങ്ങൾ എസ് കെ എൻ കെ പി സി സി സെക്രട്ടറിയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമങ്ങാട് നിയോജക മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായിരുന്നു പി എസ് പ്രശാന്ത് കഴിഞ്ഞ ദിവസം ഈ കെ ഡി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരസ്യ പ്രതികരണത്തിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ പാർട്ടി നേതൃത്വം നടപടിയെടുത്തു സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു അതിന് പിന്നാലെ പാർട്ടി വിടാനൊരുങ്ങിയിരിക്കുകയാണ് പ്രശാന്ത് കാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം വിശദമായ ഒരു കത്ത് രാഹുൽ ഗാന്ധിക്ക് അയച്ചിരിക്കുകയാണ് ആ കത്തിൽ തന്റെ പ്രവർത്തന പാരമ്പര്യമൊക്കെ പറയുന്നുണ്ട് ഒപ്പം സംഘടനാ ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന നേതാവ് രാഹുൽ ഗാന്ധിക്ക് ചുറ്റും നിൽക്കുന്ന നേതാവ് പാർട്ടിയെ കുഴിയിൽ ചാടിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് രാഹുൽ ഗാന്ധിയെ നിരന്തരം തെറ്റിദ്ധരിപ്പിക്കുന്നു കെ സി വേണുഗോപാൽ പാർട്ടിക്ക് പലപ്പോഴും പാർട്ടി പ്രതിസന്ധി നേരിടുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ ബി ജെ പിയെ സഹായിക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് കെ സി വേണുഗോപാൽ സ്വീകരിച്ചിട്ടുള്ളത് ബി ജെ പിയുടെ ഏജന്റാണോ കോൺഗ്രസിനുള്ളിലെ ബി ജെ പി ഏജന്റാണോ കെ സി വേണുഗോപാൽ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നും പി എസ് പ്രശാന്ത് രാഹുൽ ഗാന്ധിക്ക് അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടുകയാണ് ഒപ്പം മറ്റു പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഗോവയിലും ഛത്തീസ്ഗഡിലും കർണാടകയിലും ഉൾപ്പെടെ പാർട്ടി പ്രതിസന്ധി നേരിട്ടപ്പോഴൊക്കെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അവിടെയൊക്കെ ഇടപെട്ടത് കെ സി വേണുഗോപാലാണ് പക്ഷെ അവിടെയൊന്നും പാർട്ടിക്ക് ഗുണകരമായ ഏതെങ്കിലും ഒരു സമീപനം സ്വീകരിക്കാൻ കെ സി വേണുഗോപാൽ ായില്ല എന്ന് മാത്രമല്ല സംസ്ഥാന കോൺഗ്രസിൽ കേരളത്തിലെ കോൺഗ്രസ് ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളുടെ ഒക്കെ കാരണവും കെ സി വേണുഗോപാൽ എന്നുള്ളതാണ് പി എസ് പ്രശാന്ത് രാഹുൽ ഗാന്ധിക്ക് അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് കേരളത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയിൽ പോലും പാർട്ടിയെ വളർത്താനോ പാർട്ടിക്ക് ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കാനോ സാധിക്കാത്ത സാമൂഹിക പിന്തുണയില്ലാത്ത ഒരു നേതാവാണ് കെ സി വേണുഗോപാൽ എം പിമാർ എം എൽ എമാർ തുടങ്ങിയ ജനപ്രതിനിധികളെ പാർട്ടിയിൽ നിന്ന് അടർത്തിയെടുത്തി തന്നോടൊപ്പം നിർത്തിക്കൊണ്ട് മറ്റൊരു സാമ്രാജ്യം സൃഷ്ടിക്കാനാണ് കെ സി വേണുഗോപാൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഇനിയെങ്കിലും അത് തിരിച്ചറിയണം വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കാനെടുത്ത തീരുമാനവും അതിന് രാഹുൽ ഗാന്ധിയെ പ്രേരിപ്പിച്ച നേതാക്കളുടെ സമീപനവും തെറ്റായിപ്പോയിയെന്നും പി എസ് പ്രശാന്ത് രാഹുൽ ഗാന്ധിക്ക് അയച്ച കത്തിൽ പറയുകയാണ് ഒപ്പം പാലോട് രവിയെ തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷനാക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നും പി എസ് പ്രശാന്ത് പറയുന്നു പലതവണ നിലമങ്ങാട് മണ്ഡലത്തിൽ വിജയിച്ച ഒരാളാണ് കെ പി സി സിയുടെ ചുമതലയുള്ള ആളായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു പക്ഷെ എന്നിട്ട് പോലും തന്നെ അവിടെ പരാജയപ്പെടുത്താൻ തന്നോടൊപ്പമുള്ള ആളുകളുമായി ചേർന്ന് നിരന്തരം ശ്രമിച്ച ഒരാളാണ് പാലോട് രവി താൻ ഇതുമായി ബന്ധപ്പെട്ട പരാതി കെ പി സി സി സമിതിക്ക് മുന്നിൽ കൃത്യമായി തന്നെ ഉന്നയിച്ചതാണ് പക്ഷേ എന്നിട്ടും അത്തരത്തിൽ ആരോപണ വിധേയനായി താൻ മാത്രമല്ല തിരുവനന്തപുരം ജില്ലയിൽ മത്സരിച്ച നിലമങ്ങാട് ചേർന്നുള്ള മറ്റ് സമീപ മണ്ഡലങ്ങളിലെ പല സ്ഥാനാർത്ഥികളും പാലോട് രവിക്കെതിരെ പരാതി ഉന്നയിച്ചിരുന്നു പക്ഷേ എന്നിട്ട് പോലും പാലോട് രവിയെ അത്തരത്തിലൊരു ചുമതല കൊണ്ടുവരാനുള്ള നേതൃത്വത്തിന്റെ നീക്കം തെറ്റായ സന്ദേശം പ്രവർത്തകർക്ക് നൽകും അതുകൊണ്ട് തന്നെ ആ തീരുമാനം പുനഃപരിശോധിക്കണമെന്നുള്ളൊരു ആവശ്യവും പ്രശാന്ത് പറയുകയാണ് കഴിഞ്ഞ 30 വർഷത്തിലധികമായി പാർട്ടിയിൽ പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള താൻ കോൺഗ്രസ് വിടാനുള്ള ആലോചനയിലാണെന്നും രാഹുൽ ഗാന്ധിക്ക് അയച്ച കത്തിൽ പി എസ് പ്രശാന്ത് വിശദീകരിക്കുന്നു ഓക്കെ അല്ലമീനാണ് ടെലിഫോൺ ലൈനിൽ ഉണ്ടായിരുന്നത് കോൺഗ്രസ് നേതാവ് ഇപ്പോൾ കോൺഗ്രസിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട നേതാവ് പി എസ് പ്രശാന്ത് കോൺഗ്രസ് വിടാൻ ഒരുങ്ങുന്നു അദ്ദേഹം ഇത് പ്രമാണിച്ച് രാഹുൽ ഗാന്ധി കത്തയച്ചു എന്ന വാർത്തയാണ് അല്ലമീൻ നമ്മളുമായി പങ്കുവച്ചത്.